പിന്നെ നമ്മൾ നമ്മൾ ചോദിച്ചാൽ ഇനി ഓർമ്മ 00 കറക്റ്റായ രീതിയിൽ വന്നിട്ടില്ല. അത് നമ്മൾ ചെക്ക് നോക്കുക, എന്താ എവിടെയാണ് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ എഡിറ്റ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് പോയിട്ട് മറ്റേ നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ 00 ഇല്ല, 00 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വരും. 00 ആവശ്യമില്ല എന്നെങ്കിലും നോക്കുക. നമ്മൾ വീണ്ടും പ്രൊഫൈലിൽ പോവുക, ക്രിയേറ്റ് പ്രൊഫൈൽ ചെയ്യുക. വീണ്ടും നമ്മളിവിടെ ചെയ്തതിന് ശേഷം നോക്കാവുന്നതാണ്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രൊഫൈൽ പോവുക. ഇത് ക്രിയം ബോട്ട് ഫ്രം അലൈൻമെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റും വരും. ഓക്കെ ഓക്കെ, വന്നു ഉഷാറായി വന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഫൈൽ നമ്മൾ ഗ്രൗണ്ട് ലെവല് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതൊക്കെ, നമുക്ക് വേണ്ടത് സെൻട്രൽ നമ്മൾ പ്രൊഫൈൽ ഡിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ വന്നതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ലൈൻ മാത്രം ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നു, ന്യൂ ആസ്ഫാൾട്ട് ഒന്ന് ഈ ലൈൻ ഒന്ന് പൊക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നോക്കുക, ഡിസൈനാണ് ശ്രദ്ധിക്കുക. ഈ സെറ്റ് കറണ്ട് ലെയർ അത് കൊടുത്തതിന് ശേഷം ലൈൻ കൊടുക്കുക. ലൈൻ ലൈൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ന്യൂ ഡിസൈൻ ആണ്, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുക, വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം യെസ് യെസ് ന്യൂ ലെവലായി. ഓക്കെ, വെള്ളം പോകാനുള്ള സാഹചര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഡിസൈൻ ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഷറായി റിയൽ. ഇവിടെ വെള്ളം കെട്ടത് പഴയ ആസ്ഫാൾട്ടാണ്, ഇത് പഴയ ആസ്ഫാൾട്ടാണ്. ഇപ്പോൾ വെള്ളം കെട്ടിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പുതിയതായിട്ട് പൊക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു അബ്ബാര കൊടുക്കാവുന്നത്. അബ്ബാര നമുക്ക് പിന്നെ പഠിക്കാം. പ്രൊഫൈൽ നമ്മൾ കഴിഞ്ഞു, ഷറായ രീതിയിൽ പ്രൊഫൈൽ നമ്മൾ ഡിസൈനും ചെയ്ത് കഴിഞ്ഞു, ലെവലും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അബ്ബാര ഇവിടെ കൊള്ളുമോ ഇല്ലയോ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അത് നമുക്ക് അബ്ബാര പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പൊതുവായിട്ട് നമ്മൾ പ്രൊഫൈൽ എങ്ങനെ വരുത്താം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാവുന്നത് ഇതിൻ്റെ പിന്നെ അതെല്ലാം ഇനിയിപ്പോൾ അബ്ബാര കൊടുത്തിട്ടില്ലെങ്കിലും ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് റോഡ് ആരും ഉദ്ദേശിക്കുന്ന വണ്ടി മോശമാകുന്ന രീതിയായിരിക്കും. അതുകൊണ്ട് നേരെ കൊടുക്കുന്നത് നന്നാണ്. ഓക്കെ, അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ 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 സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം അപ്പോൾ നമ്മളുടെ ഈ സംഗതിയാണ്. അതുകൊണ്ട് പഠിക്കുക വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ പ്രൊഫൈലൊക്കെ മുമ്പോട്ട് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഒരു ആസ്ഫാൾട്ട് ഉള്ളത് ഏകദേശം ആസ്ഫാൾട്ടിൻ്റെ ലെങ്ത്ത് ഉള്ളത് ഇതൊക്കെ നമുക്ക് പിന്നെ റിമൂവ് ഇതൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ആസ്ഫാൾട്ട് എത്ര ഇതാണ് ആസ്ഫാൾട്ട് ഈ ഇത്രണ്ട് 4251 ആസ്ഫാൾട്ട്. നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്വാണ്ടിറ്റി കാണുന്നതിനുള്ള ക്രോസ് സെക്ഷൻ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൽ പോയിട്ട് പ്രൊജക്ട് മാനേജർ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ എഡിറ്റിംഗ് ഡ്രോയിങ് സെറ്റപ്പ്സിൽ പോയിട്ട് നമ്മുടെ സ്കെയിൽ മാറ്റം വരുത്തുക 1:100 ആക്കിയതിന് ശേഷം. ഓക്കെ, നമ്മൾ ചെയ്യുന്നതാണ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് അങ്ങനെയാണ്. ഓക്കെ, 100 അടിച്ചതിന് ശേഷം 100 ലെയർ ക്ലോസ് ആയതുകൊണ്ടാണ് ലെയർ 0 കൊടുക്കുക. അതിനുശേഷം
100 അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം 1.15 സി. കൊടുക്കുക ഇതിന് ഫോർ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഒരു സൈഡിൽ അസ്ഫാൾട്ടുള്ളത്. ടോട്ടൽ 8.5 ആണ് അസ്ഫാൾട്ട് ടോട്ടൽ കൊടുത്ത്. ഓക്കെ, നമ്മൾ റൗണ്ടിങ് കൊടുക്കേണ്ടത് 0.5 ആണ്. ഓക്കെ, അത് എങ്ങനെയാണ് സ്ലോപ്പ് വരുന്നത് നമ്മൾ പഠിക്കാൻ നോക്കണം. റോഡിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണത്. ഇതിങ്ങനെയാണ് അല്ലേ, ഇവിടെയാണ് സെൻറ്ററാണ് സെൻറ്റർ. ഇതിങ്ങനെ വന്നിട്ട് ചിലപ്പോൾ വി ഷേപ്പിലാണ് ഇതുള്ളത്, ചിലപ്പോൾ ഡബ്ല്യൂ ഷേപ്പിൽ വരാറുണ്ട്. ഇത് പമ്പ് ചെയ്യുന്നത് വി ഷേപ്പിലാണ്. ഓക്കെ, അതിന് ശേഷം ഫോർ അടിച്ചതിന് ശേഷം ഫോർ അടിക്കുക, 1 അടിക്കുക, സി. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് അസ്ഫാൾട്ട് 0.05 ആണ്. ഓക്കെ, 3.3 സബ് ഗ്രേഡ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അതേ മധ്യമായ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവ് ചെയ്യാം. നമ്മൾ വരച്ചിരിക്കുകയാണ്, അങ്ങനെ ഉഷാറായ രീതിയിൽ വരച്ചു. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് അസ്ഫാൾട്ട് പ്രൊഫൈൽ കഴിഞ്ഞു, നമുക്കിതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനായി കൊടുക്കാം. ബൗണ്ടറി ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഓക്കെ നമുക്കതിന് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് ഡിഫൈൻ ചെയ്യാം. ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ടെംപ്ലേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് നോക്കുക, ക്രോസ് സെക്ഷൻ പോവുക, സർഫസ്. ഇനി സർഫസ് ടെറൈൻ ആണ് ED. ഈ സർഫസിനെ ഒന്നുകൂടെ ക്രോസ് സെക്ഷൻ ചെയ്യുന്ന സാമ്പിൾ സർഫസ്. നമുക്ക് വേണ്ടത് ചിലപ്പോൾ 40 ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വരേണ്ടത് 15 മീറ്റർ. ഓക്കെ, അലൈൻമെൻറ്റ് സ്റ്റാർട്ട് അലൈൻമെൻറ്റ് എൻഡ് മതി. ഇനിയിപ്പോൾ നമുക്ക് കർവിൻ്റെ സ്റ്റാർട്ട് എൻഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്, ആവശ്യം ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, എൻ്റർ എൻ്റർ അയ്യോ, ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഉഷാറായി. ഇനി നമ്മൾ ടെംപ്ലേറ്റിന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ടെംപ്ലേറ്റ്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സെൻറ്റർ സെൻറ്റർ യെസ്. ഓക്കെ, ആസ്ഫാൾട്ട്, അത് ആസ്ഫാൾട്ട് ആണ്. ഓക്കെ, അണ്ടർ നമുക്ക് ന്യൂ സബ് ഗ്രേഡ് ഇല്ല. SG ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ് ഔട്ട് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇത് 1, ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ. ഓക്കെ ഓക്കെ, യെസ്. ടെംപ്ലേറ്റ് നെയിം നമ്മൾ ചെയ്യാവുന്നതാണ്. ടെംപ്ലേറ്റ് നെയിം നമ്മൾ കൊടുക്കുന്നത് റോഡ്, റോഡ് എടുത്ത് 8.5. ഓക്കെ, യെസ്. അനദർ വൺ നോ. ഇപ്പം നമ്മളൊരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒന്ന് നോക്കാവുന്ന, നമ്മൾ ഉഷാറായി വന്നു എന്നുള്ളത് നോക്കാവുന്ന. അതുപോലെ തന്നെ ഒന്ന് ഉഷാറായി ടെംപ്ലേറ്റ്, അതുപോലെ തന്നെ എഡിറ്റ് ടെംപ്ലേറ്റ്. ഓക്കെ, നമ്മൾ വന്നിട്ട് റോഡ് നമ്പർ കൊടുത്ത് ഓക്കെ വന്നിരിക്കാം. ഓക്കെ, അത് നമുക്ക് ഉഷാറായിരിക്കാം. ഓക്കെ, ഉഷാറായി. നമുക്കതൊക്കെ ഡിലീറ്റ് ചെയ്യാം, ആവശ്യമില്ല. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഞാൻ ആഡ് ചെയ്യാം. പോകുന്ന പൊസിഷനിൽ പോയതിന് ശേഷം ഡിസൈൻ കൺട്രോൾ, എഡിറ്റ് ഡിസൈൻ കൺട്രോൾ. ഓക്കെ ഓക്കെ ഓക്കെ, അഗൈൻ